ബഫർ സോൺ ഒരു ചെറിയ വിഷയമല്ല കേരളത്തിലെ 10 ജില്ലകളിലെ 106 പഞ്ചായത്തുകളിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ മലയോര കർഷകരെ മലയോര പ്രദേശത്ത് താമസിക്കുന്ന പല ആളുകളെയും നേരിട്ട് ബാധിക്കുന്നതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ അതിനകത്ത് ഒരു ജാഗ്രത കുറവ് വരുത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ആ ജാഗ്രത കുറവിനെ പക്ഷേ തിരുത്തുന്നുണ്ട് ഒരു പറ്റിയ പിഴവ് അതെ ആ പിഴവ് തിരുത്തുന്നുണ്ട് ഇപ്പോൾ ഫീൽഡ് സർവേ നടത്താം എന്ന് നമ്മൾ ഈ ആധുനിക സാങ്കേതിക ലോകത്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ഉപഗ്രഹ സർവേ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വയനാട് പുൽപ്പള്ളിയിലുള്ള ചേക്കാടി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഉപഗ്രഹ സർവേ ഇതിനൊരു വലിയ സ്പെസിമനാണ് 354 കെട്ടിടങ്ങൾ അവിടെ പഞ്ചായത്തിൻ്റെ ഒക്കെ കണക്ക് പ്രകാരം ആ മേഖലയിലുണ്ട് പക്ഷേ ഈ ഉപഗ്രഹ സർവേയിൽ വന്നപ്പോൾ അത് 59 കെട്ടിടങ്ങളെ ഉള്ളൂ അപ്പോൾ ബാക്കി അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ കെട്ടിടങ്ങളില്ല ബാക്കി അത് ഏത് ഏകദേശം 300 കെട്ടിടങ്ങൾ ഈ ഉപഗ്രഹ സർവേയിൽ വ്യക്തമായിട്ടില്ല അപ്പോൾ വരുമ്പോൾ അതെല്ലാം വനമാണ് എന്ന് കരുതി സ്വാഭാവികമായി ബഫർ സോണിൽ ഉൾപ്പെടുത്തും അവർ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രശ്നമുണ്ട് പാലങ്ങൾ ചില പാലങ്ങൾ ഇടുക്കി ജില്ലയിലെ ചില പാലങ്ങൾ കാണുന്നില്ല ചില റോഡുകളെ ഇങ്ങനെയൊന്നും കാണുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഈ നടപടി അവരത് ഫിസിക്കൽ സർവേ നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ അത് സർവേ നടത്തുമ്പോൾ അതിൻ്റെ റവന്യൂ വകുപ്പായിട്ട് ചേർന്ന് അങ്ങനെ സർവേ നടത്തി വരുമ്പോൾ അവരുടെ ആശങ്കകളെല്ലാം കർഷകരുടെയും അവിടുത്തെ ഭൂമിയിൽ താമസിക്കുന്ന അവിടുത്തെ ഈ മലയോര കർഷകരുടെ ഉൾപ്പെടെ ഉള്ളവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കുവാനത് അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഗവൺമെൻറ്റും പാർട്ടിയും CPM അല്ല CPM അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് നല്ല ജയരാജനും അങ്ങനെ തന്നെയാണ് പക്ഷേ മനസ്സിലാവാത്തൊരു കാര്യം സതീശൻ ഇതിനകത്ത് ഒരു തിളയ്ക്കുന്ന സാമ്പാറാവുന്നത് എന്നുള്ളതാണ് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ യഥാർത്ഥത്തിൽ ഈ ബഫർ സോണിന്റെ കാര്യത്തിൽ UDFന്റെ സമീപനം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അതുകൊണ്ട് സതീശൻ ഇവിടെ സർക്കാർ ഇതാ മലയോര കർഷകരെ ഇല്ലാതാക്കി കളയുന്നേ എന്നൊക്കെ നിലവിളിക്കുമ്പോൾ ജസ്റ്റ് മുമ്പ് എന്തായിരുന്നു ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് 2011 ഉമ്മൻചാണ്ടി സർക്കാരും അന്നത്തെ UPA ഗവൺമെന്റുമാണ് യഥാർത്ഥത്തിൽ ഇത് കൊണ്ടുവന്നത് യെസ് അത് വളരെ കൃത്യമായി നമ്മൾ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ 5 ചോദ്യങ്ങൾ സതീശൻ്റെ 5 ചോദ്യങ്ങളാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വളരെ ഒത്തിരി അത് പ്രചരിച്ചു ആളുകളൊക്കെ എടുത്ത് കാണിയും കേൾക്കുക അത് വൃത്തിയായിട്ട് തന്നെ ആ വീഡിയോ വൃത്തിയായിട്ട് തന്നെ അവർ എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയാണ് ഇത് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സതീശൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സതീശൻ മുമ്പ് എന്ത് പറഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ എന്ത് പറഞ്ഞു നേരത്തെ എന്ത് നിലപാടാണ് കോൺഗ്രസും UDFും എടുത്തത് കേന്ദ്ര സർക്കാർ അന്ന് UPA ഗവൺമെൻറ്റാണ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ് എന്താണ് ഇതിനകത്ത് നടപടിയെടുത്തത് ഇതെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് വേണ്ട ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചതുപോലെയാണിത് ശരിക്കും പറഞ്ഞാൽ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ എന്താണ് കോക്കസിന് വേണ്ടിയിട്ട് മാറ്റി പറയേണ്ടുന്ന ഒരവസ്ഥ വന്നു അത് ഏറ്റവും അവസാനം എങ്ങും അല്ലാതെ പോയ ആ സമരത്തിൻ്റെ ഒക്കെ ഒരവസ്ഥ പിന്നെ ബഫർ സോൺ എന്ന് പറയുന്നത് ഒരു വലിയ ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അതിനകത്ത് ഈ പ്രതിഷേധിക്കുന്നവരുടെ വാക്കുകളിൽ ശരിയുണ്ട് നമ്മളതിനെ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ അതിനെ ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ സതീശൻ ശ്രമിക്കുമ്പോഴാണ് അതിനകത്ത് ഉള്ള ഒരു അപാകത ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത് ക്രിസ്ത്യൻ സമുദായങ്ങൾ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയൊക്കെയാണ് കാത്തലിക് സഭയാണ് ഇതിന്റെ മുന്നിൽ നിൽക്കാൻ നോക്കുന്നത് മറ്റേടത്ത് ഇവിടെ വിഴിഞ്ഞത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ലാറ്റിൻ കാത്തലിക്സ് ആണ് ആ സമരം ഏറ്റെടുത്ത് നടത്തിയത് ഇവിടെ ഇപ്പം അത് കത്തോലിക്ക സഭയാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് സതീശനാണ് സതീശൻ ഇതിനകത്ത് ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ളൊരു ശ്രമമാണ് അതിനകത്ത് നടത്തിയത് ആ പ്രസ്താവന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കത് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം കോൺഗ്രസിൽ നിന്നും അതായത് UDFൽ നിന്നൊക്കെ അകലുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അവരെ പലതരത്തിൽ ഇപ്പോൾ BJP ഇപ്പം ക്രിസ്ത്യൻ പാർട്ടി ഉണ്ടാക്കുന്നു ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ പത്തനംതിട്ടയിൽ അവർ യോഗം കൂടിയിട്ടുണ്ട് അങ്ങനെ പല ജില്ലകളിലും അവരിങ്ങനെ കൂടി വരികയാണ് അപ്പോൾ ഈ ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം അവർ എന്തായാലും 2024 തെരഞ്ഞെടുപ്പ് അതിന് മുൻപ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ ക്രിസ്ത്യൻ പാർട്ടി രൂപീകരിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് അവർ നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇവിടെ ക്രൈസ്തവർ UDFൽ നിന്നും കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും അകന്നു പോകുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ കാണുന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ പോലും ഒരു ക്രൈസ്തവ ന്യൂനപക്ഷ ആളുകൾ അതെ അതെ അങ്ങനെ അങ്ങനെ ഒരു ഉമ്മൻചാണ്ടിക്ക് ശേഷം അങ്ങനെ ഒരാളിനെ അവിടെ ഒരു മുഖത്തെ ഉയർത്തിക്കാട്ടാനില്ല ഭാവിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാമായിരുന്ന ഒരാൾ അകാലത്തിൽ
മരണമടയുകയും ചെയ്തു. പി ടി ആ ഒരു തരത്തിൽ ഉയരേണ്ട ആളായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ ഒരു സഭയിൽ ക്രൈസ്തവരുടെ പ്രതിനിധി എന്നുള്ള നിലയിലൊക്കെ നിൽക്കേണ്ട ആളായിരുന്നു. അദ്ദേഹവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ സതീശന് അതിനകത്ത് ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കാരണം കേന്ദ്രത്തെയും കുറ്റപ്പെടുത്താം, കേരളത്തെയും കുറ്റപ്പെടുത്താം, രണ്ടിനെയും കുറ്റപ്പെടുത്തി രണ്ട് മുന്നണികളെയും അകറ്റി നിർത്താനുള്ള കലക്കി അതിനകത്ത് ക്രൈസ്തവരെ തങ്ങളോടൊപ്പം ചേർക്കാനുള്ള ഒരു തന്ത്രം. പക്ഷെ ഈ നമ്മൾ ഈ പുതിയ കാലത്ത് ഒന്നും ഒളിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. പഴയതൊക്കെ ഇങ്ങനെ പൊക്കി ആളുകൾ കൊണ്ടുവരും. ഇതെല്ലാം ഡോക്യുമെന്റുകളായി കിടക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പത്രത്തിൽ കൂടെ അല്ലെങ്കിൽ ചാനലിൽ കൂടെ ഒക്കെ ഇത് അറിയാൻ പറ്റുള്ളൂ. അവരൊന്നും ഇത് കൊടുക്കാതിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ ഇതിപ്പോ ആ നിമിഷത്തിൽ ഈ സതീശൻ അഞ്ച് ചോദ്യം ചോദിച്ചതിന്റെ തൊട്ട് പിന്നാലെ സതീശനോട് 50 ചോദ്യങ്ങൾ അപ്പുറത്തൊന്നും. ഈ നേരത്തെ പറഞ്ഞതൊക്കെ എന്താണ്? നേരത്തെ നിങ്ങൾ ചെയ്തത് എന്താണ്? അപ്പോ ബഫർ സോൺ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെ, ഒരു വലിയ ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ജാഗ്രത വേണ്ടതാണ്. അതിനകത്ത് പോരാട്ടം നടത്തേണ്ടതാണ്. ആ പോരാട്ടം നിയമ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് പോകേണ്ടതാണ്. മഹാരാഷ്ട്ര അക്കാര്യത്തിൽ ഒരു മാതൃക കാട്ടിയിട്ടുണ്ട്. കാരണം ഇത്തരം ഒരു ഉത്തരവ്, ഈ 1 കിലോമീറ്റർ എന്ന് പറയുന്ന ഉത്തരവ് വന്നപ്പോൾ അവര് കൃത്യമായി അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അത് വെച്ച് തന്നെ സുപ്രീം കോടതിയിൽ ഒരു പുനഃപരിശോധനയ്ക്ക് വേണ്ടി സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നീക്കം സംസ്ഥാന സർക്കാരിന് നടത്താമായിരുന്നു. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി എന്താ, കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഈ ബഫർ സോൺ എന്നുള്ളത് സുപ്രീം കോടതിയുടെ തന്നെ വിധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലൊരു പരാമർശമുണ്ടായി. അതായത് ഈ ഇപ്പൊ ബന്ദിപ്പൂർ അല്ല, നമ്മുടെ പ്രധാനപ്പെട്ട വനമേഖലയിൽ കൂടിയൊക്കെ ഈ ബഫർ സോൺ എന്ന് പറയുന്നത് നിർബന്ധമാക്കിയാൽ അതുവഴി എങ്ങനെ വാഹനങ്ങൾ പോകും, എങ്ങനെ നമ്മുടെ വികസനം സാധ്യമാകും എന്നൊക്കെയുള്ള ചോദ്യം സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായി, വേറൊരു ബെഞ്ചിൽ നിന്നുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും തിരുത്താൻ കഴിയാത്ത കാര്യങ്ങളൊന്നുമല്ല. മനുഷ്യന് വേണ്ടിയിട്ട്, നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തിൽ ഊന്നി തന്നെയാണ് നമ്മുടെ നിയമ സംവിധാനവും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള സൂചന അവിടെയുണ്ട്. അവിടെ ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമ്മളീ പറയുന്ന സതീശൻ ഇത്രയും വലിയ ആവേശം ഉണ്ടാകുന്നു, സുധാകരൻ ആവേശം ഉണ്ടാകുന്നു, ഈ ആവേശം ഒരു കുറച്ച് നാൾ മുമ്പ് എന്താ ഉണ്ടാവാത്തത്? ഇതിപ്പോ ക്രൈസ്തവ സഭ സമരത്തിന് ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അയ്യോ എല്ലാം തന്നെ നമുക്ക് ശരിയാക്കി കളയാം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. അതിനു മുമ്പേ ചിന്ത ഉണ്ടാകുന്നില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അത് കണ്ടതാണ്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ, പണ്ട് ശബരിമല സമരത്തിന്റെ കാര്യത്തിൽ, അതുവരെ സ്ത്രീകൾ കയറണം, ഞങ്ങൾ പുരോഗമനവാദികളാണ് എന്ന് പറഞ്ഞു നിന്നവർ ഒട്ടേറെ NSS ആളെ കൂട്ടുന്നു എന്ന് കണ്ടപ്പോ എന്നാ പിന്നെ ഇത് തന്നെ അവസരം എന്ന് ചിന്തിക്കുകയാണ്. ഇതാണ് പ്രശ്നം. കേരളയിൽ യഥാർത്ഥത്തില് ഈ ക്രൈസ്തവ സഭകള് ഒരു നിലപാടെടുത്തിരുന്നു. അവിടെ പല സ്ഥലങ്ങളിലും, ഇപ്പൊ ചങ്ങനാശ്ശേരി ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ അതിനകത്തൊക്കെ വലിയ രസം എന്ന് പറഞ്ഞാൽ മാണി ഗ്രൂപ്പിന്റെ ആളുകൾ വരെ പങ്കെടുത്തു എന്നുള്ളത്. ആ സമരത്തില് ഈ ബഫർ സോൺ പ്രശ്നത്തില് ഒരു രാഷ്ട്രീയമല്ല നോക്കുന്നത്, സാമുദായിക സംഘടനകൾ. ഇപ്പം SNDP അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സമുദായ സംഘടനകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം അതിനെ കയറി ഗോളടിക്കാം എന്നുള്ളൊരു നിലയിലാണ് ഇപ്പൊ സതീശൻ ആ ഒരു നിലപാടുമായിട്ട് വന്നിരിക്കുന്നത്. സതീശന്റെ നിലപാടുകളൊക്കെ ഇപ്പൊ ജനത്തിന് അറിയാം. സതീശൻ എന്ത് പറഞ്ഞാലും അത് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഇതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം പുതിയൊരു ഇത് കേൾക്കുന്നു, സതീശൻ സുധാകരനെ മാറ്റാനായിട്ട് ഡൽഹി പോയി, കാർഗെ മൈൻഡ് ചെയ്തില്ല. കാർഗോട് എന്ന് പറഞ്ഞപ്പോൾ കാർഗെ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. സുധാകരൻ സതീശൻ ഇറങ്ങിപ്പോരുന്നു. അതുപോലെ തന്നെ സതീശനും വേണുവും കൂടെ കൊടുത്ത ഒരു ലിസ്റ്റുണ്ട്, ഏതാ ഈ മംഗള കോൺഗ്രസിൻ്റെ പുനഃസംഘടനയാണ്. അത് കാർഗെ അംഗീകരിച്ചില്ല, വീണ്ടും സുധാകരനോട് പറഞ്ഞു, സുധാകരൻ പോയി അത് വെട്ടി. അപ്പോൾ അവരുടെ പാർട്ടിയിൽ തന്നെ ഉൾപാർട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അതൊക്കെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി അതൊന്ന് മാറ്റിവെക്കാനും ജനത്തിൻ്റെ ഇടയിൽ അതിനൊരു മറ സൃഷ്ടിക്കാനുമാണ് ഇപ്പോൾ ഈ ബഫർ സോൺ പ്രശ്നമായിട്ട് സതീശൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്.